അപ്പോൾ ഇന്നത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇൻസയിലേക്കൊന്ന് നമ്മുടെ റോബിൻ ബസ് കിടന്ന് കളിക്കുന്നുണ്ട് മൂപ്പര മാഹാര കയറ്റി കളിക്കും മൂപ്പരെയല്ല നിയമം വെച്ചിട്ട് അടിക്കണത് അപ്പോൾ മൂപ്പരെ ബസ് എങ്ങനെങ്കിലും എവിടെ കിട്ടിയാലും തടയാനുള്ള ഒരു പ്ലാനിങ്ങിനാണ് നമ്മളെ എം ബിയുടെ ഇവിടുത്തെ ഗതാഗത മന്ത്രി വരെ ഗതാഗത മന്ത്രിനെ വെല്ലുവിളിച്ചു എം ബിയുടെ വെല്ലുവിളിച്ചു അകല ആൾക്കാരും വെല്ലുവിളിച്ചുകൊണ്ടാണ് മൂപ്പരിക്കെതിരെ ഈ ഒരു സംഭവമൊക്കെ അപ്പോൾ റോട്ടിൽ ഇറക്കിയ പാട് വരെ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ തടഞ്ഞിർത്തിയിട്ട് ഒരു പരിപാടി ഇല്ല വെറുതെ റോട്ടിൽ ഇറങ്ങി നിൽക്കുക മൂപ്പര ബസ് ചെക്ക് ചെയ്യുക രണ്ട് മണിക്കൂറൊക്കെ ഡിലേ ആക്കുക ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചാൽ എന്നിട്ട് എന്താക്കുക അടുവിടുക അപ്പോൾ ഡിലേ ആകുമ്പോൾ കുറേ ആൾക്കാരാണ് പിന്മാറുമല്ലോ മനപ്പൂർ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മൂപ്പരെ എല്ലാ നിയമം വെച്ച് ഹൈക്കോടതി സ്റ്റേ വേണ്ടിയിരിക്കണം അപ്പോൾ സ്റ്റേ വേണമെങ്കിൽ സ്റ്റേയിൽ പറയുന്ന കാര്യം ഫൈൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫൈൻ എഴുതി കൊടുക്കുക വണ്ടി നിർത്തി പിടിച്ച് നിർത്താൻ പാടില്ല എന്നൊരു നിയമം ഹൈക്കോടതി നിന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇന്ന് പറഞ്ഞാൽ മൂപ്പര് മാഗകമായിട്ട് എന്താ പറയുക ആൾക്കാർ ഫുള്ള് സപ്പോർട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ അതിൽ ചെറ്റ പരിപാടി തന്നെ ഇവിടുത്തെ എം ഈ ഡിയുടെയൊക്കെ കാണിക്കണം എം ബി യുടെ മുതിർന്നൊരു ക്ണാപ്പുണ്ട് ആ ക്ണാപ്പിനാണ് മെയിനായിട്ട് ഇതിൻ്റെ ഇടവിട്ടിട്ട് ഇതൊക്കെ ഇങ്ങനെ ആക്കണത് ക്ണാപ്പിൻ്റെ അപ്പുറത്ത് മന്ത്രിമാരുണ്ട് അപ്പോൾ ഏത് ക്ണാപ്പിനാണെങ്കിലും പേര് ഞാൻ പറയണില്ല ക്ണാപ്പിന് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ആരാണെങ്കിലും അപ്പോൾ ചെയ്യണ ചെറ്റത്രയാണെന്ന് ഒരിക്കറിയാം എന്നിട്ട് അവിടെ നിന്ന് തന്നെ പല എം വി ഡിൻ്റെ മേ മേലെയുള്ള നേതാ ചെ മെമ്പർ പറയുന്നുണ്ട് ആ അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് വിളിച്ച് പറയുന്നുണ്ട് ഡേട്ട ഇങ്ങനെ ചെക്കിങ് ഉണ്ടാവും എന്താ പറയുക റൂട്ടൊക്കെ ശ്രദ്ധിച്ചു ഓടിക്കുകയോ ഞങ്ങൾക്ക് വേറെ മാർഗം ഇല്ല അതുകൊണ്ട് വന്ന് തടയുന്നൊക്കെ അവരെന്നെ വിളിച്ച് പറഞ്ഞ് റോബിൻ്റെ മുതലാളിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂപ്പരെന്താ വ്യക്തിയായിട്ട് പറയണമുണ്ട് അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ മൂപ്പരോട് പക വിട്ടണല്ലോ അതൊന്നുമില്ല പക വിട്ടെന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ അയാളൊരു പുതിയൊരു ഐഡിയ ആണ് സംഭവം ഐഡിയോളജിയാണ് ഈ കോയമ്പത്തൂർക്കുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അത് ഇവർ സർക്കാർ ഇവിടെ നിന്ന് ഇറക്കാൻ നിൽക്കുന്ന ഒരു സംഭവം ഇന്ന് അതിൻ്റെ ഇടയിൽ കൂടി ഇയാൾ കൊടുത്തിട്ട് കടത്തലും ഇവർക്ക് എന്താ പറയുക ആ റൂട്ടിൽ കെ എസ് ആർ ടി സി ആണ് ഇവർ കണ്ടിരുന്നത് അതിൻ്റെ ഇടയിൽക്കൂടി ഇയാൾ കൊണ്ടുവന്നപ്പോൾ ഈ ബിൽക്കെ പറ്റിയിട്ടില്ല പിന്നെ അയാളാ റോബിൻ എഴുതിയ ബസ്സും എൻ്റെ ഇടയിൽ ഇയാൾ ഫ്രീ വേറൊരു സർവീസ് നടത്തി ഈ റോബിൻ ബസ് ഇറക്കി അതായത് ഈ ഒരു ഉത്തരവ് കിട്ടുന്നതിൻ്റെ മുന്നേ മുന്നത്തൊരു ദിവസം ഇതേപോലെ സർ വണ്ടി കോയമ്പത്തൂർക്ക് ഇയാൾ വിട്ടു ആ വണ്ടി ആരും തടഞ്ഞില്ല കാരണം എന്താ വെച്ചാൽ ആ ബസ് ഇയാളറിയാതെ വിട്ടിരിക്കുന്നത് ബസ് ഈ റോബിൻ്റെ എഴുതിയ ബസ്സല്ല വേറൊരു ബസ് പ്രൈവറ്റായിട്ട് ഇയാൾ വിട്ട് അതവിടെ കോയമ്പത്തൂരെത്തി പക്ഷേ എന്താ പറയുക ഇന്നിറക്കിയ വണ്ടി ഇന്ന് അല്ലെങ്കിൽ ഇന്ന് റൂട്ടിൽ ഇറങ്ങിയ വണ്ടിക്ക് നല്ല ഫൈൻ ഇന്നലെ ഇറങ്ങിയ വണ്ടിക്ക് നല്ല ഫൈനും കിട്ടി പള്ള നിറച്ച് എന്താ പറയുക കുറേ നേരം ഏഴായിരത്തി അഞ്ഞൂറ് ഫൈനും കിട്ടി കുറേ നേരം കെട്ടിയിടും ചെയ്തത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ അതിക്രമം എന്നല്ലാതെ വേറെ ഒന്നും ഇതിൽ പറയാനൊന്നുമില്ല അതിക്രമം ഒരാളോടുള്ള അയാളെ വായാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു ഇത് പിന്നെ വെല്ലുവിളിച്ച സീനും വെല്ലുവിളിച്ചോണ്ടുള്ള ആ ഒരു കുന്തലിപ്പുണ്ടല്ലോ മാറി കിട്ടാൻ വേണ്ടി മനഃപ്പൂറ ചെയ്താണ് ഇതെന്തായാലും ഈ പോക്കിങ്ങനെ പോയ നാട്ടിലുള്ള മൊത്തം ആൾക്കാർക്കും ഇപ്പോൾ എന്തായാലും എന്താ പറയാ നമ്മൾ തിന്നണേനും തൂറണിനും ഒക്കെ നാട്ടില് ഫൈൻ അടക്കേണ്ട ഗതികേടാണ് അപ്പോൾ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എത്ര കാലത്തോളം പോകുന്നറിയില്ല കുറേ കാലം കഴുമ്പോൾ ഈ എം ബിരുടെ ഓഫീസും അന്തരുടെ ഓഫീസൊക്കെ നാട്ടുകാരൻ്റെ കയറി തച്ചുപൊളിച്ചും അത് ആ ലെവൽക്കളുപ്പത്തിൽ സാഹചര്യം പിന്നെ ആ അപ്പോൾ ഓക്കെ